DOMYMATHSലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആൾജിബ്രയിലെ 13ാമത്തെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? If x is equal to 3a minus 5b, y is equal to 5b minus 7c and z is equal to 7c minus 3a, find the value of x cube plus y cube plus z cube minus 3xyz. ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ ഓരോന്ന് നോക്കി എക്സ് വൈ സെഡിലേക്ക് നോക്കിയാൽ ഒരു പ്രത്യേകത അവിടെ കാണാം. ദേ ഇവിടെ മൈനസ് 5b ഉണ്ട്, ഇവിടെ പ്ലസ് 5b ഉണ്ട്, ഇവിടെ മൈനസ് 7c പ്ലസ് 7c, മൈനസ് 3a പ്ലസ് 3a. എൻ്റെ അർത്ഥം എന്താ? ഇതെല്ലാം കൂടെ ആര് ചെയ്താൽ സീറോ കിട്ടിക്കോളും. ഒരു ഐഡൻറ്റിറ്റി ആവശ്യമുണ്ട് ഇവിടെ. മുൻപ് കഴിഞ്ഞ വീഡിയോകളിൽ പഠിച്ചിട്ടുണ്ട്, ഞാൻ ഇവിടെ ഒന്ന് ഓർമ്മിപ്പിക്കാം. എ ക്യൂ പ്ലസ് ബി ക്യൂ പ്ലസ് C cube minus 3abc is equal to a plus b plus c, a plus b plus c into a square plus b square plus c square minus ab minus bc minus c. ഇങ്ങനെ ഇവിടെ നോക്കി എഴുതിച്ചിരിക്കണം, അപ്പം നമ്മൾ കാണാപ്പാടം പഠിക്കേണ്ടി വരത്തില്ല. എ ക്യൂ പ്ലസ് ബി ക്യൂ പ്ലസ് സി ക്യൂ മൈനസ് 3abc is equal to എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ ബി മൈനസ് ബി സി മൈനസ് സി എ. ഇങ്ങനെ ഐഡൻറ്റിറ്റി നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ വേറൊരു കാര്യം കിട്ടും എന്നും അവിടെ പറഞ്ഞത്. അതായത് ഈ എ പ്ലസ് ബി പ്ലസ് സി അങ്ങ് സീറോ ആയപ്പോൾ എന്ത് പറ്റും? സീറോ ഇൻറ്റു ദിസ് എക്സ്പ്രഷൻ വരും. സീറോ ഇൻറ്റു എനിത്തിങ് ഇസ് സീറോ ആണ്. അപ്പോൾ നമുക്കൊരു കണ്ടീഷൻ അവിടെ കൊടുത്താൽ ഇഫ് എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ സീറോ, അപ്പോൾ ഈ റൈറ്റ് സൈഡ് അങ്ങ് സീറോ ആയി പോകും. അപ്പോൾ എന്ത് കിട്ടും? എ ക്യൂ പ്ലസ് ബി ക്യൂബ്, എ ക്യൂ പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3abc ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. ഇത് സ്ഥിരമായി പഠിച്ചു വെച്ചേക്കണം. ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മുൻ വീഡിയോസിലൊക്കെ ഓരോരോ ഐഡൻറ്റിറ്റി ഓരോ സ്ഥലത്ത് അപ്ലൈ ചെയ്താണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെ പഠിക്കണം. വെറുതെ ചുമ്മാ കാണാപ്പാടം പഠിച്ച് നിൽക്കാൻ പാടില്ല. ആപ്ലിക്കേഷനിൽ കൂടെ പഠിക്കണം. ഇതും അങ്ങനെ തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡ് സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ ഇത് കിട്ടും എന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എ പ്ലസ് ബി പ്ലസ് സി സീറോ ആണെങ്കിൽ ഈ എക്സ്പ്രഷൻ എ ക്യൂ പ്ലസ് ബി ക്യൂ പ്ലസ് സി ക്യൂബ് മൈനസ് 3abc is equal to സീറോ ഇൻറ്റു ദിസ് എക്സ്പ്രഷൻ വരും. സീറോ ഇൻറ്റു എനിത്തിങ് സീറോ ആയതുകൊണ്ട് അതങ്ങ് സീറോ ആയിക്കോളും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ആ എ ബി സിയും ഈ എ ബി സി ആയിട്ട് കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ജനറലായിട്ട് ഐഡൻറ്റിറ്റീസ് ഒക്കെ എ ബി സിയിലായതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയേ, എക്സും വൈയും സെഡും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഈ മൈനസ് 5bയും പ്ലസ് 5b അങ്ങ് വേണ്ടി പോകും, മൈനസ് 7cയും പ്ലസ് 7cയും വേണ്ടി പോകും, മൈനസ് 3aയും പ്ലസ് 3 അങ്ങ് വേണ്ടി പോയിട്ട് എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് ഇസ് ഈക്വൽ ടു സീറോ എന്ന് അവിടെ നോക്കിക്കൊണ്ട് എഴുതാം. അതിനുവേണ്ടി പിന്നെ സ്റ്റെപ്പ് എഴുതി നേരത്തെ ഇങ്ങനെ വെട്ടിക്കാണിച്ച് അങ്ങനെ ഒന്നും സമയം കളയാൻ പാടില്ല. നേരെ അവിടെ നോക്കി എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് ഇസ് ഈക്വൽ സീറോ എന്ന് എഴുതാം. അപ്പോൾ നോക്കിയേ, എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് സീറോ ആണെങ്കിൽ എന്ത് കിട്ടും? എക്സ് ക്യൂ പ്ലസ് എ ബി സിക്ക് എക്സ് വൈ സെഡ് കൊടുത്താൽ മതി. എക്സ് ക്യൂ പ്ലസ് വൈ ക്യൂ പ്ലസ് സെറ്റ് ക്യൂ മൈനസ് 3xyz ഇസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. അതിലേ ചോദിച്ചിരിക്കുന്നത് എക്സ് ക്യൂ പ്ലസ് വൈ ക്യൂ പ്ലസ് സെറ്റ് ക്യൂബ് മൈനസ് 3xyz ഇസ് ഈക്വൽ ടു സീറോ. ആൻസർ ഇസ് ഈക്വൽ ടു സീറോ. ഇത്ര എഴുതാവും. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കിയേ, ഇഫ് എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു 12 ആൻഡ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 50, ഫൈൻഡ് ദ വാല്യൂ ഓഫ്. ഇത് എക്സ്പ്രഷൻ തന്നെ എ ക്യൂ പ്ലസ് ബി ക്യൂ പ്ലസ് സി ക്യൂബ് മൈനസ് എ ബി സി. അവിടെ എക്സ് വൈ സെഡ്, ഇവിടെ എ ബി സി എന്നേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇവിടെ അത് തന്നെ എ ക്യൂ പ്ലസ് ബി ക്യൂ പ്ലസ് സി ക്യൂബ് മൈനസ് 3abc. അത് ഇതാണ് എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ ബി മൈനസ് ബി സി മൈനസ് സി ആണ്. അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ടാണ് ഈ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എ പ്ലസ് ബി പ്ലസ് സിയും ഉണ്ട്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതും കൂടെ കിട്ടിയാൽ ആൻസറായി. അതെന്താ? ഒരു മൈനസിങ് വെളിയിലെടുത്താൽ മൈനസ് ഓഫ് എ ബി പ്ലസ് ബി സി പ്ലസ് സി എ ആണ്. അപ്പോൾ അവിടെ നോക്കിയാൽ അറിയാം, ഒരു എ ബി പ്ലസ് ബി സി പ്ലസ് സി എയും കൂടെ കിട്ടിയാൽ ഇത് എഴുതാം. അതിനുവേണ്ടി എവിടെ വരും? എ ബി പ്ലസ് ബി സി പ്ലസ് സി എ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. നമുക്ക് എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു expansion a square plus b square plus c square, a square plus b square plus c square plus 2ab plus 2bc plus 2cn plus 2ab plus 2bc plus 2c. Okay, a square plus b square plus c square plus 2ab plus 2bc plus 2c. All connected I padichidinal janmath marakathilla. Appo idu namukku ariyam. Ivide two common factor eduthal ab plus bc plus ca vannollum. Idindeyum idindeyum value ariyengil avade ab plus bc plus ca ede value kittuvallo. Adonda ange avide kodutha madi answer ayi. Appo ariyavunna ivide substitute cheya. A plus b plus p a plus b plus c 12 annundu. Adu ivide kittu 12 square 144 is equal to a square plus b square plus c square of 50 plus 2 in common factor 2 into ab plus bc plus c ab plus bc plus c ഇവിടെ നമുക്ക് ഒറ്റ അടിക്ക് ab plus bc plus c എഴുതി ശരിയാക്കണം അല്ലാതെ ഇപ്പുറത്ത് കൊണ്ടുവരുന്നതിന് 144 minus 50 എന്നൊരു സ്റ്റെപ്പ് എഴുതി പിന്നെ അത് എത്രയാണെന്ന് എഴുതി പിന്നെ 2 ക്രോസ് ഡിവൈഡ് ചെയ്യുന്നതിന് അതിന് വേറെ സ്റ്റെപ്പ് ഒന്നും പാടില്ല ഇതൊക്കെ നമ്മൾ മനസ്സിൽ ചെയ്യാനേ ഉള്ളൂ 144 minus 50 15 परदोई अपन राई 94 आई अपन इधर इल्ल राइट ले आदमी परदोई नो 94 आई 94 ने 2 अंगों एडिकल आई पर 47 अंगों एडम 47 सी इक्वल ab plus bc plus c अंगों ने एडम 47 c इक्वल टू अंगने अंदर यो 144 minus 50 94 आई अपन इधर गोही लेस साड़ी 94 आई 94 ने 2 अंगों एडिकल आया लो मल्टीप्लिकेशन मात्रा आया अंदर अपन इधर 47 अंगों एडी 47 is equal to ab plus bc plus c इंगने क्या ना algebra एड स्पीड आला वगैरह shortcuts in algebra apply 47 is equal to ab plus bc plus c appo namakku a plus b plus c ariyam a square plus b square plus c square ariyam ipo ab plus bc plus c en kitti ellam kudu inathu angotu edutha mari a cube plus b cube plus c cube minus 3abc answer is equal to endha choichirikkunna a cube plus c cube minus 3abc equals endha adu a cube plus c cube minus 3abc enjal a plus b plus c into idanathu edutha mari a plus b plus c into 12 a plus b plus c 12 into a square plus c square of 50 അവിടെ minus in common factor എടുക്കുക minus of ഉള്ളിൽ അതൊന്നും സ്റ്റെപ്പ് വേണ്ട minus of ab plus bc plus c എന്ന് വരും അത് ഇവിടെ 47 കിട്ടി minus 47 equals 12 into ഇത് 3 ആ 12 into 3 answer 36 ഇങ്ങനെ ചെയ്യണം ഇത് വേണമെങ്കിൽ ഒരു 10 സ്റ്റെപ്പ് എഴുതി ചെയ്യാം അങ്ങനെ ഒന്നും ശീലിച്ചാൽ നമുക്ക് ആൾജിബ്ര സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റില്ല ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്യുന്ന സ്റ്റെപ്സ് നിങ്ങൾ അങ്ങനെ തന്നെ ശീലിച്ച് മനസ്സിൽ പതുക്കെ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ എഴുതി ചെയ്യുന്ന സമയം മനസ്സിൽ ചെയ്താൽ ഒരു പ്രയോജനമില്ല മനസ്സിൽ ക്യുക്കായിട്ട് അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ്സ് ഇവിടെ കണ്ടു 144 ഞങ്ങൾ നോക്കുന്നൊന്നുമില്ല 144 minus 50 അപ്പോൾ 94 എന്ന് കിട്ടി റൈറ്റ് സൈഡിൽ 2 * ab + bc + ca ആണ് അപ്പോൾ ആയിരിക്കും ഞാൻ കാണാൻ പഠിച്ചിരിക്കുന്നത് അല്ല എനിക്കിത് മനസ്സിൽ കാണാം അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 94 ഉം 2 ഉം കിട്ടി 47 ab + bc + C. That's why we have to do A Q plus B Q plus C Q minus 3ABC is equal to Kanada Chichikun Gana Padala. And so, any Manasi Gana, I will Ningle up a Manasi Gano upon chamber. And the A Q plus B Q plus C Q minus 3ABC is equal to A plus B plus A plus B plus C into A square plus B square plus C square minus AB minus BC minus CA. Isn't that values? A plus B plus C in the a square plus b square plus c square ab plus bc plus ca നമ്മൾ എഴുതിട്ടുണ്ട് അവിടെ അങ്ങ് ഇട്ടു കൊടുത്താൽ മതി ഇങ്ങനെ മനസ്സിൽ നിന്ന് വേണം ഐഡന്റിറ്റീസ് എഴുതാൻ അത് അപ്ലൈ ചെയ്ത് പല ക്വസ്റ്റ്യനിൽ ഇങ്ങനെ എഴുതി അവിടെ അങ്ങ് ഉറച്ചോളും അങ്ങനെ നിങ്ങൾ പഠിച്ചു വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അത് വെറുതെ നമ്മളിങ്ങനെ പാട്ട് പഠിക്കുന്നത് പോലെ കാണാൻ പഠിച്ചു വെച്ചാൽ ഒരു പ്രയോജനം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് എക്സ് പ്ലസ് 1 ബൈ എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1 find the value of x plus 1 the whole raised to 11 plus 1 by x plus 1 the whole raised to 11. In the similar conditions which in videos we have questions. If x plus 1 raised to 11, if x plus 1 whole raised to 11. If x plus 1 is x same. Then we x plus 1 If x plus 1 is 1 here. But one idea. Upon the x plus 1 plus one idea plus 1 by x plus 1. 1 by x plus 1 x equal to 1 plus 1 2. രണ്ട് സൈഡിലും ലെഫ്റ്റിലും റൈറ്റിലും 1 ആഡ് ചെയ്തു. അപ്പോൾ നോക്കിയേ, ഇവിടെ x plus 1 ആയി, ഇവിടെ x plus 1 ആയി. അപ്പം k plus 1 by k ആയിട്ട് ഇരിപ്പുണ്ട്. x plus 1 നമ്മൾ k എന്ന് വിചാരിച്ചാൽ k is equal to x plus 1 എന്ന് വിചാരിച്ചാൽ ഇത് k plus 1 by k ആണ്. ഇത്തരം എക്സ്പ്രഷനിലൊരു ഷോർട്ട് കട്ട് ഉണ്ട്, ഞാൻ മുൻ വീഡിയോസിൽ പറഞ്ഞിട്ടില്ല. അവിടെ ശരിക്കും പ്യൂർലി നമ്മൾ അൾജിബ്രായിക് സിംപ്ലിഫിക്കേഷൻസ് വെച്ച് ചെയ്യേണ്ടതുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇത്തരം കണ്ടീഷൻസ് കെ പ്ലസ് 1 ബൈ കെ ഇസ് ഇക്വൽ ടു അല്ലെങ്കിൽ എക്സ് പ്ലസ് 1 ബൈ എക്സ് ഇസ് ഇക്വൽ ടു എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സൂക്ഷിച്ചു നോക്കി, ഈ കേക്ക് ഒരു 1 അങ്ങ് കൊടുത്താൽ അത് സാറ്റിസ്ഫൈ ചെയ്യത്തില്ലേ? 1 പ്ലസ് 1 ബൈ 1 വെച്ചാൽ 1 ആണ്. അപ്പോൾ 1 പ്ലസ് 1 2 എന്നും കിട്ടിക്കോളും. അപ്പോൾ ഇത്തരം കണ്ടീഷൻസ് തന്നു കഴിഞ്ഞാൽ അപ്പോഴേ കെ ഇസ് ഇക്വൽ 1 എന്ന് എഴുതാം. K is equal to 1. അത് സിംപ്ലിഫൈ ഒന്നും ചെയ്യാതെ K is equal to 1 നമുക്കിവിടെ നോക്കി എഴുതാം. ഈ 1 അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ അത് പ്രാക്ടീസ് ഉണ്ട്, പിന്നീട് മനസ്സിലാവുന്നതാണ്. പക്ഷേ അത് സ്ഥിരമായി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അത്രയും സമയം ലാഭിക്കാം, നമുക്ക് വേഗം വേഗം ആൻസർ കിട്ടുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ K plus 1 by K is equal to 2 അല്ലെങ്കിൽ X plus 1 by X is equal to 2 അല്ലെങ്കിൽ A plus 1 by A is equal to 2 അത്തരം എക്സ്പ്രഷൻസ് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ആ വേരിയബിൾ ഏതാണെന്ന് വെച്ചാൽ കെ ആണെങ്കിൽ കെ, എക്സ് ആണെങ്കിൽ എക്സ്, എ ആണെങ്കിൽ A is equal to 1 എന്നങ്ങ് എഴുതിയേക്കണം. ഇനി എന്താ നമുക്ക് വേണ്ടത്? ഇതാണ് x plus 1 k എന്ന് കൊടുത്തിട്ടുണ്ട്. ആൻസർ ഈക്വൽ ടു എക്സ് പ്ലസ് 1 നമ്മൾ k എന്ന് കൊടുത്തിരിക്കുക. അപ്പോൾ K റേസ് ടു 11 പ്ലസ് 1 ബൈ K റേസ് ടു 11 ആൻസർ അങ്ങ് എഴുതിച്ചാൽ മതി. ഈക്വൽസ് K 1 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. 1 റേസ് 11 1 പ്ലസ് 1 ബൈ 1 റേസ് 11 1 ഈക്വൽ ടു 2. ആൻസർ 2. സിമ്പിളായിട്ട് ചെയ്ത് ശീലിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. If x equal to 99, find the value of this expression. Cube root of. I'm going to simplify. Answer is equal to cube root of. Then okay. This bracket is matter. X cube plus 3x square plus 3x plus 1. X cube plus bracket is matter. X cube plus 3x square plus 3x plus 1. ഈ എക്സ്പ്രഷൻ കണ്ടാലുടൻ ഇങ്ങനെ എഴുതാൻ അറിയണം. ക്യൂബ് റൂട്ട് ഓഫ് ഇത് എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ x plus 1 ഹോൾ ക്യൂബ് എന്ന് എഴുതാൻ കഴിയണം. എങ്ങനെയാണ് കഴിയുന്നത്? മുമ്പൊക്കെ A plus B the whole cube എക്സ്പാൻഷൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണത്? A cube plus 3a square b plus 3ab square plus b cube ആണെന്ന് അറിയാം. ഇവിടെ ഒരു 3ab കോമൺ ഫാക്ടർ ഒക്കെ എടുത്തിട്ട് ഞാൻ വേറെ രീതിയിൽ 3ab into a plus b എന്ന് എഴുതി അവിടെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതാണ് ജനറലായിട്ട് എക്സ്പാൻഷൻ. ഇവിടെ എക്ക് എക്സും ബിക്ക് 1 കൊടുത്ത് എക്സ്പാൻഡ് ചെയ്ത് നോക്കി. എക്ക് എക്സും ബിക്ക് 1 കൊടുത്ത് അപ്പോൾ x³ + 3x² × 1 3x² + 3x into 1 3x plus 1³ 1 അല്ലേ? അത് ഇങ്ങനെ എഴുതാതെ തന്നെ അത് കാണുമ്പോൾ എഴുതി ശീലിക്കണമെങ്കിൽ ഈ ഐഡൻറ്റിറ്റി ശരിക്കും ഫെമിലിയർ ആണെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ തോന്നും. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് x plus 1 the whole cube എന്ന് വെച്ചാൽ എന്താ? ഒരു ക്യൂബിൻ്റെ ക്യൂബ് റൂട്ട്. അപ്പോൾ അത് രണ്ടും പോയിട്ട് x plus 1 കിട്ടും. ഒരു സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട്, ആ സ്ക്വയർ അങ്ങ് പോകലാണ്. അപ്പോൾ ക്യൂബിൻ്റെ ക്യൂബ് റൂട്ട്, ആ ക്യൂബ് അങ്ങ് പോകലാണ്. is equal to x plus 1 equals x എത്ര? 99 99 plus 1. ആൻസർ 100. ഓൾജിബ്ര സത്യം പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. എല്ലാവരും ഭയങ്കര ടഫ് അഡ്വാൻസ്ഡ് മാത്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഇങ്ങനെ ആക്ഷേപിച്ച് ഇട്ടിരിക്കുകയാണ്. അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ അതിനോട് അടുക്കണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാതെ ഒരിക്കലും, ഞാനൊക്കെ അങ്ങനെ പഠിച്ചവരാണ്, ക്വസ്റ്റ്യൻസ് ചെയ്യാതെ ഒരിക്കലും നമുക്ക് ഒരു സബ്ജക്റ്റിനോട് അടുക്കാൻ പറ്റില്ല. നിങ്ങൾ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക, ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ 13 വീഡിയോസായി, എല്ലാം കണ്ടു പഠിക്കുക. ഐഡൻറ്റിറ്റീസ് എല്ലാം നല്ല തറവും. ബുക്ക് തുറക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക, ഈ ഐഡൻറ്റിറ്റീസ് എല്ലാം അവിടെ അപ്ലൈ ചെയ്യുക. അല്ല, ഐഡൻറ്റിറ്റീസ് കാണാൻ പഠിച്ചാലൊന്നും അവിടെ നിൽക്കത്തൊന്നുമില്ല. അപ്ലൈ കാണാൻ പഠിച്ചാൽ അവിടെ ഇരിക്കും, ആവശ്യത്തിന് എടുക്കാൻ പറ്റത്തില്ല. ഐഡൻറ്റിറ്റീസ് അപ്ലൈ ചെയ്യണം, അപ്പോൾ ആവശ്യം വരുമ്പോൾ എടുക്കാൻ പറ്റും, സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ഹാർഡ് വർക്ക് ചെയ്യും. ഓൾ ദി ബെസ്റ്റ്.